ഒരു കുഞ്ഞു കുട്ടിയെ അറിയാം, ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് തൊട്ടിട്ട് സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങണം. ഇതിന് മുമ്പത്തെ ഈ എഡ്യൂക്കേഷന് മുമ്പത്തുള്ള സെക്സ് എന്നുള്ള വാക്ക്, ഇതാണ് പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാം ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബയോളജിക്കലി പല ഫീലിങ്സ് ഉണ്ടാവും, പല വികാരങ്ങൾ ഉണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കും. ഒരു ആക്ട്രസിന്റെ ഇന്റർവ്യൂ ഞാൻ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ട പയ്യെന്ന് വരെ എനിക്ക് തോന്നി തൊലിക്കെട്ടി അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ, കാരണം നല്ല എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നല്ല തൊലിക്കെട്ടി കൂടുതലാണ്. ഇവർക്കൊക്കെ ഇരുന്ന് കമന്റ്സ് അടിക്കാനേ പറ്റുള്ളൂ. നേരം എന്റെ മുഖത്ത് വന്ന് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കട്ടെ. ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കമന്റ്സ്, അത് അവരെ ഫ്രസ്ട്രേഷൻ ആണ്. ഒന്നും ആവാൻ പറ്റാത്തല്ലേ, ഇത്രയും കംഫർട്ടബിൾ ആയ കാര്യം. നമുക്ക് പാഡ് വെച്ചിട്ട് ഒരിക്കലും സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടാൻ പറ്റത്തില്ല. ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ മര്യാദക്കുള്ള ബ്രാ തീരെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് തന്നെ ഇപ്പൊ കറക്റ്റ് സൈസ് ഇപ്പൊ എത്രയായി അതൊന്നും നമ്മൾ എടുക്കില്ല. നമ്മളൊരു ഊഹാബോഹം വെച്ചിട്ടാണ് ഇതാണ് ഞാൻ 32B അല്ലെങ്കിൽ ഞാൻ 32C അല്ലെങ്കിൽ ഞാൻ ഇതാണ് വേണ്ടത്. നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ അനുസരിച്ച് ആ ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് ഡാർക്ക് കളർ തന്നെ ആയിരിക്കും. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു ഇന്ത്യൻ സിനിമാ ഗാലറി. ഈ ലെസ്ബിയൻ, ഗേ, സെക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്ന ഇന്നത്തെ കാലത്ത് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് തുറന്നു പറഞ്ഞു കൊടുത്ത ഒരു മിടുക്കിയാണ് ഇന്നിൻ്റെ കൂടെയുള്ളത്. അസ്ല മാറി, വെൽക്കം ടു ഷോ. എനിക്ക് തോന്നുന്നു അസ്ലാ മാലിന്ന് പലരുടെയും വിചാരം റിയൽ നെയ്മാന്നാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ എന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ ഇതൊരു കുറച്ചൊരു ഹീല ചേച്ചി ഞാനൊരു വിചാരിച്ചത് തന്നെയായിരുന്നു. പിന്നെ എല്ലാം അസ്ല 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 തന്നെയാണ്. ഇവൻ ഇന്ന് വരുമ്പോ നമ്മുടെ ക്യാമറമാൻ ചോദിച്ചു അസ്ല എന്നുള്ള. എനിക്ക് എനിക്ക് പക്ഷെ ആ പേര് ഇപ്പൊ ഇഷ്ടമായി ഇഷ്ടമായി. എന്തുകൊണ്ടാണ് ഈ പേരിട്ടേ നമുക്ക് കൊറേ കേട്ടതാണ്. അപ്പം ഈ ഇപ്പോഴത്തെ കാലത്ത് യൂട്യൂബ് ചാനൽ ഇല്ലാത്ത ഒരാളില്ല, എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടാവും. പക്ഷെ അത് സക്സസ് ആക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ കാണുന്ന സമയത്ത് ഒരു 8K സമയത്തായിരുന്നു ഞാൻ കണ്ടോണ്ടിരുന്നത്. ആ സമയത്ത് കപ്പിൾ വീഡിയോ ആയിരുന്നു, പ്രാങ്ക് വീഡിയോ ആയിരുന്നു, സ്കിൻ കെയർ ആയിരുന്നു, അതാ കണ്ടോണ്ടിരുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒറ്റ കേറ്റാണ് വീഡിയോ, അങ്ങോട്ട് കുറേ ഫോളോവേഴ്സ് കയറി, ആ വീഡിയോ സക്സസ് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ തുടരെ തുടരെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ആ ഒരു ജേണി എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ജേണി ഞാൻ സത്യമായിട്ടും ഞാൻ ഒട്ടും ഇതൊന്നും ഞാൻ സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചില്ല. എനിക്കുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വേണം. കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു കാര്യം, മോണിറ്റൈസേഷൻ സ്റ്റാർട്ടായോ? കാരണം അത് പരിഹാസമാണ്. അല്ലാണ്ട് നമുക്ക് പൈസ കിട്ടി തുടങ്ങിയോ എന്നുള്ള ആൾക്കാർക്ക് അറിയാനുള്ള ആ സന്തോഷമോ അല്ലെങ്കിൽ ഒന്നല്ല, വെറുതൊരു കുത്തല്, ഒരു മനസ്സുഖം എന്നൊക്കെ പറയില്ലേ. അപ്പൊ എനിക്ക് ആ ഒരു സാധനം അവിടെ വായടപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് തന്നെ സത്യം പറയട്ടെ, ഇപ്പൊ പറഞ്ഞില്ലേ തുടരെ തുടരെ ഇന്റർവ്യൂ, എനിക്ക് തന്നെ അറിയില്ല എന്തിനാ ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചായി, കുറച്ച് ഇന്റർവ്യൂസ് ആയി. അപ്പൊ നമുക്ക് പക്ഷെ സന്തോഷാണ് ഞാൻ ചെയ്യുന്ന എല്ലാവരും നമ്മൾ ഇന്റർവ്യൂവിന് വിളിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും പുതുമ അല്ലെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ആൾക്കാർ ഇതെങ്കിൽ മാത്രമേ നമ്മൾ ഇന്റർവ്യൂ. അപ്പൊ ഞാൻ ചെയ്യുന്നത് ആൾക്കാരേക്ക് ഒരു നല്ല രീതിയിൽ എത്തുന്നുണ്ട്, അതിന്റെ ഒരു ഇതാ. അപ്പൊ എനിക്ക് അതിന്റെ സന്തോഷമായിരിക്കും. ആദ്യം ഈ പറഞ്ഞ സ്കിൻ കെയർ ആയിരുന്നു, പ്രാങ്ക് ആയിരുന്നു, കപ്പിൾ വീഡിയോ ആയിരുന്നു. അപ്പം എവിടെ വെച്ചാണ് തോന്നിയത് എന്നാ പിന്നെ വീഡിയോസ് ഒന്ന് മാറ്റി പിടിച്ചേക്കാം, സെക്സ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള വീഡിയോസ് എടുത്ത് തുടങ്ങാം എന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ്? ലോക്ക്ഡൗൺ കറക്റ്റ് ഒരു 30K ആന്ന് തോന്നുന്നു, 30,000 അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പൊ ലോക്ക്ഡൗൺ ആയി. നമ്മള് ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പൊ എനിക്കിങ്ങനെ ഇരുന്ന് തോന്നി, ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് എല്ലാ സ്റ്റാർ, ഞാൻ എൻ്റെ മനസ്സിൽ അത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു എന്താ പറയുക, ഹൈജീൻ വീഡിയോ, ഈസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചിട്ട്, എങ്ങനെ ഒരു പ്രൈവറ്റ് ഏരിയ വൃത്തിയിൽ സൂക്ഷിക്കണം, ഓക്കെ, വൾവ ഏരിയ എങ്ങനെ സൂക്ഷിക്കണം, ഇത് എനിക്കത് സെക്സ് എഡ്യൂക്കേഷനായിട്ട് ഞാൻ അത് കൂട്ടിയിരിക്കാനും അത് എല്ലാ സ്ത്രീകൾക്കുള്ള ഒരു വളരെ കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ ബാക്കി വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത്. പക്ഷെ ആ വീഡിയോ ചെയ്തപ്പോഴാണ് ഇത് എത്രത്തോളം ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. എനിക്ക് കുറേ കമൻസ് വന്നു, അതിലെനിക്ക് നെഗറ്റീവ് കമൻസ് 2-3 ഒരുപാട് പെൺകുട്ടികളെ കമൻസ് എനിക്ക് കാണാൻ പറ്റി, ഭയങ്കര ഹെൽപ്ഫുള്ളായി അത്. അപ്പം എനിക്ക് മനസ്സിലായി എന്താണ് നമ്മളെ യൂട്യൂബിലൊരു ലാക്ക് അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം. ബാക്കി ലാംഗ്വേജിലുണ്ട്, മലയാളത്തിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നവർ വളരെ കുറവ്. അങ്ങനെയാണ് എന്ത് യൂട്യൂബിലില്ല അല്ലെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യം തോന്നി ഞാൻ സെക്സ്. പിന്നെ നമുക്കുണ്ടാവുമല്ലോ, എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലല്ല ഇപ്പോഴും കുറേ ഡൗട്ട്സുകൾ പലതും, ഓരോ ഏജിൽ എനിക്ക് ഓരോരോ ഡൗട്ട്സ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ കോണ്ടൻ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു
മെയിനായിട്ട് എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് സെക്സ് എഡ്യൂക്കേഷൻ ആയി മാറി. ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആണ്. പല കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഒക്കെ ഒന്നാമത്തെ കാര്യം പറയാം. ഇപ്പൊ നമ്മള് പെൺകുട്ടികള് പണ്ടത്തെ കാലത്തെ അമ്മമാര് ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കില്ല, അറിയണ്ട അറിയണ്ട എന്ന് പറയും. പക്ഷെ ഇന്നത്തെ അമ്മമാര്, ഇപ്പൊ ന്യൂജൻ അമ്മമാര് നമുക്ക് പറയാം, പക്ഷെ അവരാണ് തോന്നി ഇന്നത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പൊ മിക്ക അമ്മമാരും, കാരണം ഓരോ സമയം കൂടുന്തോറും ആൾക്കാരുടെ ചിന്താഗതി ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് നമ്മുടെ അമ്മമാരുള്ള പോലെ ആയിരിക്കില്ല നാളൊരു ദിവസം നമ്മൾ അമ്മ ആവുമ്പോ. നമുക്ക് പലതും ഓപ്പണായിട്ട് മക്കളോട് സംസാരിക്കാൻ പറ്റും. അത് ഓരോ ഇതിന്റെ കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്. ഇപ്പോ എന്നോട് ഈ കുറെ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് എനിക്ക് തോന്നിയേക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീകളായിരിക്കും. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ മക്കൾ ചോദിക്കുമ്പോൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊരു മോശമാണോ അല്ലെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യം? പക്ഷെ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്ക് അങ്ങനൊരു പേടിയേ ഇല്ല. അവർക്ക് കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പറ്റുന്നുണ്ട്. അത് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു രണ്ടുപേരെങ്കിലും രണ്ടുപേർക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതാണ്. സത്യം. ഈ നമ്മുടെ പെൺകുട്ടികൾ, എല്ലാ കാലത്തെ പെൺകുട്ടികളെ എടുക്കാം, ഒരു തവണയെങ്കിലും സെക്സ് അബ്യൂസിന് ഇരയായിട്ടുണ്ടാവാം. അതിപ്പോൾ വീട്ടിൽ നിന്നാവാം, സ്കൂളിൽ നിന്നാവാം, പൊതുസ്ഥലങ്ങളിൽ നിന്നാവാം, ബസ്സിൽ നിന്നാവാം, ഒരു നോട്ടം കൊണ്ടെങ്കിലും നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ടാവും. അത് അന്നും ഇന്നും ഇത് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനം ഉണ്ടാവും? എനിക്ക് തോന്നില്ല. എനിക്ക്, ഞാൻ എപ്പോഴും ആലോചിക്കും ഇന്നെങ്കിലും ഇതിനൊരു അവസാനം ഉണ്ടാവും, എനിക്ക് തോന്നില്ല. അത് അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിന് മാത്രം ഒരു അവസാനമുള്ളൂ ഒരു ലൈഫിൽ. ഇപ്പൊ നമ്മളാണെങ്കിലും അത് ചിലപ്പോൾ ഫിസിക്കൽ ടച്ച് ആവണം എന്നില്ല, നേരത്തെ പറഞ്ഞു ഒരു നോട്ടം കൊണ്ടെങ്കിലാവും. ഇപ്പോഴും നമ്മളിപ്പോ, എനിക്കിപ്പോ 26 വയസ്സ്, 26 വയസ്സായിട്ട് പോലും ഇതേപോലെ നമ്മൾ ചില ഡ്രസ്സുകൾ ഇട്ട് പോയി കഴിഞ്ഞാൽ അപ്പോഴാവും നമുക്ക് തോന്നാം, ഓ നമ്മുടെ നെക്ക് കുറച്ച് വൈഡാണോ, വേറെ ആൾക്കാരെ നോട്ടം കൊണ്ട് നമ്മളതിൽ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ ഒരാളുടെ ഇതിൽ കാണുമ്പോൾ നമ്മൾ എത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിലും നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അത് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, ബയോളജിക്കലായിട്ടുള്ള പല റീസൺസ് ഉണ്ട്. എന്തൊക്കെ വന്നാലും പുരുഷന്മാരും സ്ത്രീകളിലും അനാട്ടമി ആണെങ്കിലും തോട്ട് പ്രോസസ് ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ്. എത്രയൊക്കെ ബാധിച്ചു കഴിഞ്ഞാലും അങ്ങനെ കാര്യമുണ്ട്. പക്ഷേ അത് എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിലാണ് ഒരു മനുഷ്യനാവാം. എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഏതൊരു ആൺകുട്ടീനെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടായിരിക്കും, ചിന്തകൾ ഉണ്ടായിരിക്കും, കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ നിയന്ത്രിച്ച് പോവുക അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, ഇതിലാണ് ഒരു മനുഷ്യനാവുന്നത്. അതാണ് എല്ലാവരും പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അതിനാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ നമുക്കും എന്താ പറയുക, ഈ നമ്മുടെ ഒരു പുരുഷൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള, ഇനി ഒരു കാര്യം പറയാം, പുരുഷന്മാർക്കും ലൈംഗിക അതിക്രമങ്ങൾ വരുന്നുണ്ട് സ്ത്രീകളെ ഭാഗത്തുനിന്ന്. സ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മൾ അത് പുരുഷന്മാർ തുറന്ന് പറയത്തില്ല. കാരണം അത് ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് പഠിച്ചൊരു സാധനം, നീ ഒരു ആൺകുട്ടിയാണ്, കരയരുത്, അയ്യേ എന്തെങ്ങനെ കരയുന്ന പെൺകുട്ടികളെ പോലെ, നീ ആൺകുട്ടിയല്ലേ, ഈ ഒരു സാധനം കൊണ്ടു കൊടുക്കും. പിന്നെ ഇങ്ങനത്തെ സെക്ഷലായിട്ട് ഒരു പെൺകുട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും സൊസൈറ്റി പഠിപ്പിക്കുന്നത് ഓ നീ വലിയ പുലിക്കുട്ടിയാണല്ലോ, ഒരു പെണ്ണ് വന്ന അപ്രോച്ച് ഇതാണ്. പക്ഷെ അതൊരു ഒരു ഞാൻ പറഞ്ഞുതരാം, ഒരു സെലിബ്രിറ്റിനെ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ സെലിബ്രിറ്റിനെ ഒരു ആൺകുട്ടി വന്ന് കെട്ടിപ്പിടിച്ച്, അവരെ സമ്മതമല്ലാണ്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയൊരു വിവാദമായിട്ട് മാറും. പക്ഷേ എന്നാൽ നാളെ ഒരു നല്ല മെയിൻ ലീഡിങ് ആക്ടറിനെ വന്ന് ഒരു പെൺകുട്ടി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അയ്യോ അവരെ കയറി പിടിച്ചു അല്ലെങ്കിൽ അവരെ ഇതാക്കിയില്ല, അത്രയൊരു വ്യത്യാസമുള്ളൂ. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയും സ്കൂളിൽ പഠിപ്പിക്കണം, അതൊരു സബ്ജക്റ്റ് ആയിട്ട് വരണം. അതൊരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കേട്ടതാണ് ഓൺലൈൻ മീഡിയയിലും കമന്റ്സും ഒക്കെ, പ്രാക്ടിക്കൽ എക്സാം വേണം, ഐ മീൻ പ്രാക്ടിക്കൽ ക്ലാസ്സസ് വേണം, തിയറി മാത്രം പോരാന്നൊക്കെ. ശരിക്കും സ്കൂളിൽ നിന്നാണോ ആദ്യം, വീടുകളിൽ നിന്നാണോ ഇതിന്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങുന്നത്? വീടുകളിൽ നിന്ന്. കാരണം ഒരു കുഞ്ഞു കുട്ടി അറിയാം, ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് തൊട്ടിട്ട് സെക്സ് എഡ്യൂക്കേഷൻ തുടങ്ങണം. അപ്പോൾ തുടങ്ങും 3 വയസ്സുള്ള കുട്ടികൾക്ക്, ഇവൾക്ക് ഇപ്പോൾ പ്രാന്താണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നറിയോ, ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇതിൻ്റെ മുമ്പത്തെ, ഈ എഡ്യൂക്കേഷന് മുമ്പത്തുള്ള സെക്സ് എന്നുള്ള വാക്ക്, ഇതാണ് പ്രശ്നം. പക്ഷെ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ള സാധനങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിൽ ആദ്യം വരുന്നത് ഈ സെക്സ് എഡ്യൂക്കേഷനിൽ കൂടെ ഒരു നല്ല മനുഷ്യനാക്കി എങ്ങനെ മാറ്റുക, ഇതാണ് സത്യം പറഞ്ഞ സെക്സ് എഡ്യൂക്കേഷനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എങ്ങനെ ബഹുമാനിക്കുക, ഇതിപ്പോൾ നമുക്കൊക്കെ സ്ത്രീ പുരുഷൻ ഇതല്ലാതെ വേറൊരു LGBTQIA+ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവരെ ഇപ്പോഴും കാണുമ്പോൾ അത് പ്രകൃതി വിരുദ്ധം, അല്ലെങ്കിൽ കാരണം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, കാരണം അത് വീട്ടിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ചെറുപ്പം തൊട്ടേ ഒരു കുട്ടികളെ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എല്ലാവരും
അവര് സ്പെഷ്യൽ അല്ല എൽ ജി ബി ടി ഐ പ്ലസ്. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്നത് ഓൺലൈൻ മീഡിയാസ് വരെ ആയിക്കോട്ടെ, അവരെന്തോ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടാ കാണുന്നത്. കാരണം അവരുടെ എന്തെങ്കിലും ന്യൂസ് വരുമ്പോൾ അത് ഭയങ്കര ന്യൂസ് ആയിട്ട് മാറ്റാം. അത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നോർമലൈസ് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞു. എല്ലാ മനുഷ്യന്മാരെയും പോലെ അവർക്കും ജീവിക്കണം. അവര് സാധാരണ ആൾക്കാരാണ്. ഈ ഒരു സാധനം വീട്ടിൽ നിന്ന് കിട്ടിയ കാരണം, പിന്നെ ഒരു കുട്ടീനെ, ഒരു കുഞ്ഞ് 4 വയസ്സുള്ള കുട്ടി, ഇപ്പൊ ന്യൂസ് നോക്കിയ കാരണം 3 വയസ്സെന്നില്ല 2 വയസ്സെന്നില്ല അവർക്ക് പോലും സെക്ഷൽ അബ്യൂസ് വന്നോണ്ടിരിക്കും. അപ്പൊ ഒരു കുട്ടീനെ പറഞ്ഞു പഠിക്കണം, ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കണം. ഇതൊക്കെയാണ് സെക്സ് എഡ്യൂക്കേഷൻ. ഇത് നമുക്ക് യെസ്സും നോവും പറയാനുള്ള ഒരു ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതാണ് സ്റ്റാർട്ടിങ് പഠിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ ബോഡിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബോഡിയിൽ, ഇവിടൊക്കെയാണ് ഇങ്ങനെ എന്നൊക്കെയുള്ള മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അങ്ങനെ ഓരോ ഏജിൽ ഓരോ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അഡോളസെന്റ് ഏജിൽ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, 18 വയസ്സ് കഴിഞ്ഞ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് സെക്സ് എഡ്യൂക്കേഷൻ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ള ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഇന്റർകോഴ്സ് ചെയ്യാം, ഇത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അതൊരു പ്രകൃതി, അത് എല്ലാവരും നാച്ചുറലായിട്ട് പഠിക്കും, ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സെക്സ് എഡ്യൂക്കേഷൻ എന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്, സെക്സ് എഡ്യൂക്കേഷൻ എന്ത് എന്നുള്ളൊരു സാധനം. ഇപ്പൊ നമ്മള് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ, ന്യൂസ് ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു പീഡന വാർത്ത ഉണ്ടാവും. അപ്പൊ പലപ്പോഴും പീഡന വാർത്തകളോ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റ വായിൽ പറയുന്ന ഒരു സംഭവമാണ് പെൺകുട്ടികളുടെ വസ്ത്രധാരണ ശരിയല്ല. പക്ഷെ അതേ സമയം തന്നെ മറ്റ് ചില വാർത്തകളുണ്ടാവും, അതായത് തെരുവിലെ നായകളെ പീഡിപ്പിക്കുന്നതും കന്നുകാലികളെ പീഡിപ്പിക്കുന്നതും, ഇതും സ്ഥിരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. അപ്പൊ വസ്ത്രധാരണയാണോ പീഡനത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്? ഒരിക്കലല്ല. അത് എന്ത് ധരിക്കണം എന്നുള്ളത് ഒരാളുടെ റൈറ്റ് ആണ്, എന്ത് ധരിക്കണം എന്നുള്ളത് ഒരാളെ ഇഷ്ടമാണ്. അതിൽ ചോദ്യം ചെയ്യാനോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വയസ്സ് പോലും നോക്കുക, 2 വയസ്സ് 3 വയസ്സായ കുട്ടികൾ, അവരെ എന്താ ഡ്രസ്സാണ് അവരെ പ്രശ്നം, അല്ലെങ്കിൽ അവരെന്താണ് സെക്ഷലി പ്രൊവോക്ക് ചെയ്തത്. അതേപോലെ 60, 70, 80 വയസ്സായ സ്ത്രീ അമ്മൂമ്മമാരെ വരെ പീഡിപ്പിച്ചെന്നുണ്ട് ന്യൂസേക്കം. അവർക്ക് എന്താണ്, എന്താണ് അവർക്ക് ഡ്രസ്സിൽ, ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ ഇത് ചിലവർക്ക് ഒരു അസുഖമുണ്ട്, പീഡോഫൈൽസ് ഉണ്ട്, കുട്ടികളെ കാണുമ്പോഴുള്ള അങ്ങനത്തെ ഒരു അസുഖമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് ട്രീറ്റ്മെന്റ് തന്നെ വേണം, കാരണം അവർക്ക് അത് സൈക്കിക് ഡിസോർഡർ ആണ് ആ സാധനം എന്ന് പറയുന്നത്. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ബയോളജിക്കലി പല ഫീലിങ്സ് ഉണ്ടാവും, പല വികാരങ്ങൾ ഉണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു പെണ്ണ്, കാരണം അവരെ ഫാന്റസിയിലുള്ളതായിരിക്കും, ഓ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും അവരൊരു ഫാന്റസി എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും ഉണ്ടായിരിക്കും ഇതേപോലെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന പുരുഷന്മാരോട് ഒരു പ്രത്യേക ആകർഷണം ഉണ്ടായിരിക്കും. പക്ഷെ ഇതെങ്ങനെ നിയന്ത്രിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് ഏതെന്ന് മനസ്സിലാക്കി, ഇതിൻ്റെ ഒരു സ്ത്രീ എന്നുള്ളത് എന്ത്, അല്ലെങ്കിൽ ഒരു പുരുഷനുള്ളത് എന്തിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണം, എങ്ങനെ നമ്മുടെ ഒരു ഫീലിങ്സ് കണ്ടു പോകണം, ഇതൊക്കെ പഠിക്കുന്നതാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ഡ്രസ്സിലോ, നാളെ ഒരു ദിവസം ഞാൻ ഫുൾ കവറായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും പീഡിപ്പിക്കാൻ ഒരു ആൾക്ക് കണ്ണുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വേറൊരു എന്താ പറയുക, ഒരു പല ആക്ട്രസ്സിന് ഒരു ആക്ട്രസിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ അയ്യേന്ന് വരെ എനിക്ക് തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും പീഡിപ്പിക്കൽ നമ്മളാരും വലിച്ചിട്ടിട്ട് കൊണ്ടിട്ട് പീഡിപ്പിക്കില്ല, അല്ലെങ്കിൽ ഒരാളെയും എന്താ ലോ കഥ കിട്ടിട്ട് ഇതാക്കിയിട്ട് ഇതാക്കില്ല എന്നുള്ളൊരു സാധനം, ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനെയാണ് എങ്ങനെ ഒരു നമ്മളൊരു ഇൻ്റർവ്യൂവിലാണെങ്കിലും എങ്ങനെ വന്നെങ്കിൽ ഇങ്ങനെയാണ് ആൾക്കാർ, നമ്മൾ വിചാരിക്കും ഓക്കെ ഇങ്ങനത്തെ ആൾക്കാരൊരു സെലിബ്രിറ്റി പോലും വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെങ്കിൽ വളരെ സാധാരണക്കാർ, അല്ലെങ്കിൽ വളരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നമ്മളുടെ ഈ ഒരു ഇതെന്ന് ഒരു ഡൈവേഴ്സിറ്റിയാണ്, വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, കാര്യങ്ങളുണ്ട്, പലവരുടെയും തോട്ട് പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഒരു പെൺകുട്ടി വന്ന്, ഒരു പെണ്ണാണ് സ്ത്രീയാണ് ഇങ്ങനെ വന്നാൽ നാളെ എന്തും നമുക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ചിന്താഗതി ഒരിക്കലും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് അഫ്കോഴ്സ് എന്തായാലും നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടാവും. ഇതിപ്പോ 90% നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ്. പക്ഷെ 10% ഉണ്ടെങ്കിൽ ആ 10% അത്രയും വൾഗർ ആയിട്ട് രീതിയിലായിരുന്നു കമൻസ് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഇത് ഓവർകം ചെയ്തത്? ഓവർകം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലിക്കെട്ടി അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ, കാരണം നല്ല എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നല്ല തൊലിക്കെട്ടി കൂടുതലാണ്. സാധാരണ ഒരാൾക്ക് എനിക്ക് വരുന്ന കമൻസ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പണിയൊക്കെ നിർത്തിപ്പോയി ഇരുവെറുതെ ഇരിക്കേണ്ട സമയം, വേറെ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് വെച്ചാൽ പോകേണ്ട സമയം കഴിഞ്ഞ്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല തൊലിക്കെട്ടി കൂടുതലാണ്. മെയിൻ ആയിട്ടൊന്നുമല്ല, ഇവർക്കൊക്കെ ഇരുന്ന് കമൻസ് അടിക്കാനേ പറ്റുള്ളൂ. നേരം എൻ്റെ മുഖത്ത് വന്ന് നോക്കി പറയാനുള്ള ധൈര്യം കാണിക്കട്ടെ. അപ്പൊ പിന്നെ ഞാൻ എനിക്ക് അവർക്കറിയാം എന്തായിരിക്കും പിന്നുള്ള റിസൾട്ട് എന്ന് എന്തായിരിക്കും എന്നറിയാം. അതുകൊണ്ട് ആരും ആ പണിക്ക് നിൽക്കത്തില്ല. ഈ ഇരുന്ന് ഒളിഞ്ഞിരുന്ന് കമൻസ് അത് അവരെ ഫ്രസ്ട്രേഷൻ ആണ്. ഒന്നും ആവാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ വന്ന് സംസാരിക്കണം, അത് ഫ്രസ്ട്രേഷൻ ആണ്. അത് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റും. കാരണം എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് അല്ലേ. എനിക്കിപ്പോ യൂട്യൂബ് എടുക്കുന്ന പോലെ ചിലപ്പോൾ വേറെ ഒരാൾക്ക് പറ്റിയെന്നല്ല, താൻ ആങ്കറിങ് ചെയ്യുന്ന പോലെ എനിക്ക് ഒരിക്കലും
ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇന്റർവ്യൂ എടുക്കാനൊന്നും എനിക്ക് ഒരിക്കലും പറ്റില്ല. അതൊക്കെ ഓരോരുത്തരെ കഴിയും. എന്നിരുന്നാൽ പോലും ഈ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന, ഒരു പണിയും ഇല്ലാതെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്ന ഈ വൃത്തിയായിട്ട് കമന്റ്സും കാര്യങ്ങളും, അവരോട് എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ആവാൻ ശ്രമിക്കാം. എനിക്കിരുന്ന് കമന്റ്സും തെറി വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്നും വിഷമം ഇല്ല. എനിക്കപ്പോ കൂടുതൽ രസം തോന്നും, ആഹാ കൊള്ളാം, നല്ല നല്ല കളി, അപ്പൊ ഞാൻ അടുത്ത സാധനം തുടങ്ങും. അപ്പോഴും എനിക്ക് വീണ്ടും രസം തോന്നും. എനിക്ക് അതല്ലാണ്ട് എനിക്ക് മുമ്പൊക്കെ സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് യാതൊരു സങ്കടവും. ഈ ട്രോള് കാര്യമൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഇപ്പൊ വീട്ടുകാരും ഇത് ഞാൻ മുന്നിൽ ക്വസ്റ്റ്യൻ അറിയെങ്കിൽ ഞാൻ വോയിസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഉമ്മാടെ ഉപ്പാണ്. കാരണം എന്താണല്ലോ, ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഇന്റർവ്യൂല് മറ്റേ നസ്രയുടെ ഫേസ് കട്ട് എന്ന് പറയുന്നത് ഞാൻ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് മൊത്തം ആ ട്രോളാ. എനിക്ക് പക്ഷെ കാണുമ്പോണ്ട് എനിക്ക് ട്രോളുകൾ വന്നിട്ടില്ല. ഈ ഇന്റർവ്യൂകൾ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ട്രോളുകൾ വന്നത്. സന്തോഷമായി, ഞാൻ ഫേമസ് ആയി. ട്രോള് വരുമ്പോഴുള്ള ഒരു സന്തോഷം. എന്റെ ഉപ്പി ഉമ്മ എനിക്ക് പരക്കെ ലിങ്കുകൾ അയച്ചിട്ട് മോളെ മോളിനെ പറ്റിയിട്ട് പുതിയ ട്രോള് വന്നു. ഞാൻ ഉപ്പാണ്ട് ഉമ്മ എന്നെ പറ്റിയിട്ടുള്ള ട്രോളല്ലേ, നിങ്ങളെ മോളെ കൂടുതലല്ലേ ട്രോള് വരുന്നു. ഇല്ല മോളെ നല്ല രസമുണ്ട്. ഉപ്പാടെ ഏറ്റവും വലിയ നേരം പോക്ക് ഇപ്പൊ ഓഫീസിൽ ഇരുന്നിട്ട് മോളുടെ ട്രോൾ വീഡിയോ ഇരുന്ന് കാണലാണ്. രസമാണ്, എനിക്ക് ഇഷ്ടമായി ഈ കളി. ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? കാരണം എനിക്കറിയാം ഫാമിലികളാണ്, ഉപ്പ ഉമ്മ കഴിഞ്ഞിട്ടേ ഉള്ളു എനിക്കറിയാം. അവരുടെ ഒരു അതാണ് അവരെ സപ്പോർട്ടും. അവര് ഈ ലോകത്ത് ഒരാൾക്കും അവരെ സ്നേഹിക്കുന്ന പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും ഇത്രയും സ്ട്രോങ്ങും ബോൾഡ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും ഓരോ ഫാക്ടേഴ്സ് ഉണ്ടാവും, എങ്ങനെ ഇത്ര സ്ട്രോങ് ആയി, എങ്ങനെ ഇത്ര ബോൾഡായി എന്ന് ചോദിക്കുന്നത് പലവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും, പലവരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കും. എനിക്ക് എൻ്റെ ഏറ്റവും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് വ്യക്തികളുണ്ടെങ്കിൽ അത് എൻ്റെ ഉപ്പിയമ്മയാണ്. അത് ഞാൻ ഏത് സമയത്തും എവിടെയും ഞാൻ പറയും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അവരാണ്. അതാണ് എൻ്റെ ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. ബാക്കി എൻ്റെ സാഹചര്യം കൊണ്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അത്രയും ഇതാണ്. എന്നൊരു ദിവസം അവരെ ഒരു 10 പ്രാവശ്യമെങ്കിലും എൻ്റെ ഉപ്പയും മാറി മാറി വിളിക്കും. എന്നാലും പക്ഷെ അതൊരു സന്തോഷമാണ്. ഞാൻ എനിക്കിപ്പോൾ എല്ലായിടത്തേക്കും ഒറ്റയ്ക്ക് പോവാ എന്നായിരുന്നാൽ പോലും എൻ്റെ പിന്നെ കുറേ പേരൊരു വിചാരമുണ്ട്, എൻ്റെ ഉപ്പയുമ്മയെ ഞങ്ങൾ ഇഷ്ടത്തിന് വിട്ടേക്കുവാണ്, എന്തിനും ഏതിനും വിട്ടേക്കുവാണോ അത്രത്. ഒരിക്കലല്ല, എൻ്റെ ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയുടെ വാട്സാപ്പിൽ എത്ര മെസ്സേജ് വന്നിട്ടുണ്ടാവും, എത്ര ഒരു ദിവസം കോൾ ചെയ്യുന്നുണ്ടാവും. ഒരു 15 കോളെങ്കിലും എൻ്റെ ഉമ്മയുടെ വരുന്നുണ്ടാവും. മോളെ എന്തായി, ഫുഡ് കഴിച്ചു, മോളെ പുറത്തിറങ്ങി, എപ്പോൾ വീടെത്തും. എന്ത്, എല്ലാ അമ്മമാരെയും അച്ഛന്മാരെയും പോലെ തന്നെയാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് എൻ്റെ ഒരു വിശ്വാസം ഉള്ളതാണ് കാര്യം. കാരണം ഞാൻ ഉമ്മ ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കും, കാരണം എനിക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ ചോദിക്കാനുള്ളതും പറയാനുള്ളതും അവരുടെ ടെൻഷനും കാര്യങ്ങളും എല്ലാ വീട്ടുകാരെയും പോലെ ഉണ്ടാവില്ല. അല്ലാണ്ട് കുറേ പേര് എന്നോട് ഭയങ്കര ഇതുപോലെ ഭാഗ്യമൊക്കെ ഇല്ല. ചേച്ചിയുടെ ഒരു ഭാഗ്യം, ഇല്ല ചേച്ചിയുടെ ഉമ്മയും ഉപ്പയും ഇത്രയും ഫ്രീ ആയിട്ടിട്ടില്ല. ഒരിക്കലല്ല, എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ ഫ്രണ്ട്സിന് അറിയാം ഏത് മിനിറ്റിലൊക്കെ കാര്യങ്ങൾ വിളിക്കുന്നുണ്ട് ഏതെന്നുള്ളത്. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് പറയാതിരിക്കാൻ പറ്റില്ല. തുടക്ക കാലഘട്ടത്തിൽ നിങ്ങളുടെ വീഡിയോസും പ്രാങ്കും ആ ഒരു ജേണിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് എല്ലാവരും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം അത് ബ്രേക്കപ്പ് ആയ സമയത്ത് അഫ്കോഴ്സ് കുറേ ഡിപ്രഷൻ സ്റ്റേജ്, 6 മാസക്കാലത്തെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും നമുക്ക് സ്ട്രോങ് ആവാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പം അതിലെ കൂടുതൽ ആളിനേക്കാളും കൂടുതൽ ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. അവരോടായിട്ടുള്ള ഇപ്പോഴത്തെ കോണ്ടാക്ട് കാര്യങ്ങളുണ്ടോ? 6 മാസമൊന്നുമല്ല, 1 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കപ്പ് ആയെന്നുള്ള സങ്കടത്തിലല്ല, അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓഫ്കോഴ്സ് ആ സാധനം ഹീലാവാന്ന് പറയുന്നത് ഹീലാവും, ഗ്രാജുവലി ഹീലാവും. പക്ഷേ എനിക്കൊരു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മരണം വരെ ചിലപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പല കാര്യങ്ങളും നമ്മൾ ഉള്ളിൽ തന്നെ കിടക്കും, അതെൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അതുകൊണ്ട് ഡിപ്രഷൻ എന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും ഈ 1 വർഷം കഴിഞ്ഞിട്ടും അതൊരു സങ്കടം പോലെ തന്നെ പല കാര്യങ്ങളും അവിടെ ഉള്ളിൽ കിടപ്പുണ്ട്. പിന്നെ വീട്ടുകാർ, അതെ, ഞാൻ അത്രയും ക്ലോസ് ആയിരുന്നു. ചിലപ്പോൾ എൻ്റെ ആ ഒരു വ്യക്തിനേക്കാളും കൂടുതൽ ഞാൻ ക്ലോസ് ആയിരിക്കുന്നത് ഫാമിലി തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഫാമിലിയായിട്ട് അത്രയും ക്ലോസ് ആണ്. ഇന്നലെ രാത്രി വരെ ഞാൻ അച്ഛനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്, ഞാൻ ചിലപ്പോൾ അച്ഛനെ അങ്ങോട്ട് വിളിക്കാറുണ്ട്, അമ്മനെ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അച്ഛൻ ഇന്നലെ വിളിച്ചിട്ട് കുറേ വിശേഷം, കുറേ നേരമായിരുന്നു സംസാരിച്ച്. അച്ഛൻ ആ വീട്ടുകാരായിട്ട് ഞാൻ അതേപോലെ തന്നെ ക്ലോസാണ്. കാരണം എന്നെ അവർ മോളെപ്പോലെയാണ് സ്നേഹിച്ചത്, ഞാൻ അവരെ അച്ഛനമ്മനെ പോലെ തന്നെ. ഇപ്പോഴും അതിന് എത്ര കാലം കഴിഞ്ഞാലും ഒരു വ്യത്യാസവും വരില്ല. അച്ഛൻ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും ഞാൻ പറയും. കാരണം എനിക്ക് അവരെ അത്രയും ഇഷ്ടമാണ്. അവർക്ക് തിരിച്ചും എന്നോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോഴും എന്നെ വിളിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ അച്ഛനമ്മയും ഉറപ്പായിട്ടും കാണുന്നുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചിട്ടുണ്ട്, മോളുടെ ഇന്റർവ്യൂ ഒക്കെ നന്നാവുന്നുണ്ട്, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇനി ആളെ കാണുകയാണെങ്കിൽ ഇപ്പൊ എല്ലാരും ചോദിക്കും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി, ഇനി മീറ്റ് ചെയ്യോ, ഇനി സംസാരിക്കോ, കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുക? ഏത് രീതിയിൽ? ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അപ്രോച്ച് ചെയ്യുള്ളൂ, കാരണം ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയതാണ്. എനിക്ക് ഉള്ളിൽ ഒക്കെ ചില കാര്യം കൊണ്ട് എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കപ്പ് ആയത്, എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ നമ്മളായിട്ട് നമ്മൾ ബ്രേക്കപ്പ് ആയത്. എന്നിരുന്നാൽ പോലും ആ ആളെന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലാണ്, ആൾക്ക് ആളുടേതായിട്ടുള്ള പ്രിഫറൻസസ് ഉണ്ട്, ആൾക്ക് ആളുടേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്, അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും, കാര്യങ്ങൾ എന്ത് സംസാരിക്കും, അല്ലെങ്കിൽ എന്തൊരു അഡ്വൈസ്, ആ ഒരു സാധനം എന്ന് പറയുന്നത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആൾ വളരെ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ്, ആൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റെന്നൊക്കെ നന്നായിട്ട് അറിയും, കാര്യങ്ങളും ചെയ്യുക, ആൾ ആളുടെ ലൈഫായിട്ട് ലീഡ് ചെയ്യുന്നു, വിശേഷം ചോദിക്കും, കാര്യങ്ങൾ പറയും, അതേപോലെ തിരിച്ചു വരും. അല്ലാണ്ട് അതിൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഓ പണ്ടത്തെ എൻ്റെ കാമുകന ആ സാധനം ഒരിക്കലും ഇനി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ ഓ ഇവ ഇങ്ങനെ ആ സാധനം ഉണ്ടായിരിക്കില്ല, വളരെ ന്യൂട്രലായിരിക്കും. പണ്ടൊരു നല്ല സൗഹൃദം എന്തൊക്കെ വന്നാലും ഞങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ഒരു സൗഹൃദം എന്നുള്ള ഫാക്ടർ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമല്ലല്ലോ, അതേപോലെ തന്നെയാണ്, അതേ ഒരു സാധനമായിരിക്കും ഒരു നല്ല ഫ്രണ്ടിനെ കാണുമ്പോൾ ഉള്ള ഒരു സാധനം എനിക്കുണ്ടായിരുന്നു. എനിക്ക് കല്യാണം ഉണ്ടാവും, എന്തായാലും എനിക്ക് പറ്റിയൊരു നല്ലൊരു പാർട്ണർ വന്ന് ഞാൻ കല്യാണം കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റും. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഒരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റും. വെയിറ്റിംഗ് ആണ്, ഞാൻ വെയിറ്റിംഗ് ആണ്, അതേപോലെ ഉറപ്പായിട്ടുണ്ടായിരുന്നു. എന്തായാലും യൂട്യൂബ് ചാനലിലൂടെ തന്നെ പബ്ലിഷ് ചെയ്യും, ഞാൻ ഈ എന്റെ ചാനലിൽ കൂടെ, കാരണം എന്റെ വീട്ടുകാർ പോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി സബ്സ്ക്രൈബേഴ്സ് അല്ല, എൻ്റെ ഫാമിലി പോലെ തന്നെയാണ് അവർ. ഞാൻ കല്യാണം കഴിക്കുന്നത് കാണാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇപ്പോഴും കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് എവിടെയെങ്കിലും പറയുന്നുണ്ടായിരിക്കും, അതെൻ്റെ ചാനലിൽ കൂടെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം. എന്തായാലും ഹാപ്പി ന്യൂസ് ഉള്ളത് ഇപ്പോഴും ഇല്ലേ, പലപ്പോഴും ഇപ്പം ഞാൻ പറയാം, എത്രയൊക്കെ മോഡേൺ ആയിട്ട് വന്നു കഴിഞ്ഞാലും ഈ നമുക്ക് ഇപ്പം മെൻസ്ട്രൽ കപ്പ് എടുക്കാം, ഇപ്പോഴും യൂസ് ചെയ്ത ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇപ്പം എങ്ങനെ ഇത് യൂസ് ചെയ്യണം, പേടി കാരണമാണ്, എത്ര ക്ലാസ് കേട്ടാലും എത്ര യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടാലും ആൾക്കാർക്ക് ഭയങ്കര പേടിയായിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണ്? ഐ മീൻ ഇത് പുതിയതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഇത് ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. പേടി എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിയുള്ളായിരുന്നു, എനിക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പോലും, കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പാഡാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്, പെട്ടെന്നൊരു സാധനം അതും ഇൻസേർട്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഞാൻ എപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രൊമോഷനും കൊളാബിനും ഒക്കെ വന്ന് തുടങ്ങി, ഇങ്ങനെ പല ബ്രാൻഡ്സിന് വന്ന് തുടങ്ങിയപ്പോൾ എനിക്കത് യൂസ് ചെയ്തേ പറ്റൂ, എന്താണ് ഈ സാധനം എന്നറിയാനും എന്താണ്. പക്ഷേ ആ ഒരു ചെയ്യുമ്പോൾ ഞാൻ ഒരാഴ്ചത്തോളം ഇത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാണ്ടിരുന്നിട്ടുണ്ട്, പേടിയായിരുന്നിരുന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഞാനാക്കി. അപ്പോൾ ഈ ഒരു പേടിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരു സാധനം നമുക്ക് ഒരു സാധനം ഇൻസേർട്ട് ചെയ്ത് ഉള്ളി കുടുങ്ങി പോവും, എനിക്ക് ആ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കേൾക്കുമ്പോ ഇപ്പൊ പലർക്കും അത് കേട്ടെ, എനിക്ക് ഇതുണ്ട് ഉള്ളിന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഞങ്ങൾക്കൊരു സാധനം ഉണ്ടായിരിക്കും. പക്ഷെ മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്ത് ഒരാഴ്ച ഒരു ദിവസം ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്ക് ആഴ്ച ഒരു ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു പീരിയഡ്സ് ഉണ്ടെന്ന് പോലും, നമുക്ക് ക്രാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ആ വയറുവേദന തണ്ടല് അതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഇത് വെച്ച് എന്നുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരിക്കില്ല, ഒരു സ്മെല്ലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെ ഇപ്പോൾ ലീക്കിൻ്റെ കാര്യത്തിലായിക്കോട്ടെ. പിന്നെ ഇപ്പോഴും പലവർക്കും മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് ലീക്ക് ആവുന്നുണ്ട്, അത് ഒന്നില്ലെങ്കിൽ സൈസ് കറക്റ്റ് ആവാണ്ട്, പല സൈസ് ഉണ്ട്, സൈസ് കറക്റ്റ് ആവാണ്ട്, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കറക്റ്റ് ആവാണ്ട്, ഇതില്ലെങ്കിൽ ഒരിക്കലും മെൻസ്ട്രൽ കപ്പ് ലീക്ക് ആവേ കാര്യങ്ങളില്ല. ഇത്രയും കംഫർട്ടബിൾ ആയ കാര്യം, നമുക്ക് പാഡ് വെച്ചിട്ട് ഒരിക്കലും സ്വിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടാൻ പറ്റത്തില്ല. നമ്മൾ ഈ പരസ്യം കാണുന്ന പോലൊക്കെ ഓടി ചാടിയും ആ വെള്ളത്തേക്ക് ചാടുന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ കപ്പ് തന്നെ യൂസ് ചെയ്യണം, അതൊരിക്കലും പാഡിൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതായുമ്പോൾ നമുക്ക് പിന്നെ എല്ലാവർക്കും ഉദാഹരണം യൂറിനേറ്റ് ചെയ്യണമെങ്കിൽ അത് പറ്റും. അതെന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഹോള് ഡിഫറെൻ്റാണ്. മെൻസ്ട്രൽ കപ്പിന് നമ്മൾ യൂറിൻ ചെയ്യുന്നതിന് ഹോള് ഭയങ്കര, പക്ഷേ ഇപ്പോഴും അതാണ് പറഞ്ഞത്, ഒരു സ്ത്രീക്ക് പോലും സ്ത്രീയുടെ അനാട്ടമി എന്തെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്കും അറിഞ്ഞിരുന്നില്ല, ഈ എനിക്ക് അറിഞ്ഞിരുന്ന എപ്പോഴാണ് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു വർഷം മുമ്പ്, എനിക്ക് 26 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ഓ ഇത്ര ഹോളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എനിക്കറിഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ അതിനൊരു കളിയാക്കി ഒരു കാര്യമില്ല, അതിങ്ങനെ നമ്മൾ ഗ്രാജുവലി നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാവും. മെൻസ്ട്രൽ കപ്പ് ബെസ്റ്റാണ്. പിന്നെയെന്ന് പറയുമ്പോൾ ഈ സാനിറ്ററി പാഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കത്തിച്ച് കളയോ കാര്യങ്ങളോ, നമുക്കത് അത്രയും എൻവയറമെൻറ്റിന് ദോഷമാണ്. ഞാൻ ഒരു നോക്കുമ്പോൾ ആ ഒരു ദോഷമാണ്.
പിന്നെ പൈസ, ഓരോ മാസം ഒരു സാനിറ്ററി പാഡിന് എത്ര പൈസ നമ്മൾ ഇതിന് മാത്രം. മെൻസ്ട്രൽ കപ്പ് 500 രൂപ 450 രൂപയ്ക്ക് ഒരെണ്ണത്തിനുണ്ട്. അത് 10-8 വർഷത്തോളം നമുക്ക് അത് സെയിം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. അതൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പോഴും പെൺകുട്ടികൾക്ക് അറിയാത്ത അല്ലെങ്കിൽ സംശയമുള്ള ഒരു കാര്യമാണ്, കറക്റ്റ് ആയിട്ട് ഈ ബ്രാ സൈസസ് എങ്ങനെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനും വൈകിയാണ് അറിഞ്ഞത് ഈ 32 ABC ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, ഇതൊക്കെ ഒരു കാൽക്കുലേഷൻ വഴിയാണ് കണ്ടെത്തുക എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല, ഇപ്പോഴും അവർ കറക്റ്റ് സൈസ് ആയിട്ടല്ല അവർ വെയർ ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ആരോഗ്യ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ മര്യാദക്കുള്ള ബ്രാ തീരെ യൂസ് ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് സൈസ് കറക്റ്റ് എന്തെന്ന് പോലും അറിയില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് എന്നെ ചീത്ത പറഞ്ഞിരുന്നത്, ഇത് ഇങ്ങനെ ഇടരുത്, നീ കറക്റ്റ് ഇടണം, കാരണം ഞാൻ ഇവിടുത്തെ സ്ട്രാപ്പ് മര്യാദക്ക് ഇടില്ല, കേട്ടിട്ടില്ല, ഞാൻ ഒട്ടും ഇതല്ല. ഞാൻ വളരെ വളരെ ഞാൻ കുറേ അഡ്വാൻസ്ഡ് ആയത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാനൊരു അഡ്വാൻസ്ഡ് ആയത്. അതെൻ്റെ ഫ്രണ്ട്സിന് ചോദിച്ചാലൊക്കെ നന്നായിട്ട് പറഞ്ഞു പ്രശ്നങ്ങളുണ്ട്. കാരണം ബ്രസ്റ്റ് സാഗിങ്, ബ്രസ്റ്റ് തൂങ്ങാന്നുള്ളൊരു കാര്യമുണ്ട്, അതാണ് ഈ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ പെയിൻ വരും, നമുക്ക് കുറച്ച് ബസ് സൈസൊക്കെ കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ പെയിൻ വരും. നമ്മൾ പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് സൈസ് തിരഞ്ഞെടുത്തില്ലെങ്കിലും ബ്രാ സൈസ് തിരഞ്ഞെടുത്തില്ലെങ്കിലൊക്കെ ഉറപ്പായിട്ടും അങ്ങനൊരു പ്രശ്നം വരും. അപ്പോൾ ഇത് തിരഞ്ഞെടുക്കും. പിന്നെ ബാക്ക് പെയിൻ വരും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വൃത്തി കിട്ടില്ല. നമ്മൾ എന്തിനാണ് മെയിനായിട്ട് ഇത് ഇടേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ഡ്രസ്സിന് നമുക്ക് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കാണുന്നവർക്ക് എന്നെ മനസ്സിലാവും, അതാണ് എൻ്റെ ഫ്രണ്ട്സിനെ മനസ്സിലാവുന്നത്. നമ്മളൊരു ഡ്രസ്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അപാകത എന്തെന്നുള്ളത് കറക്റ്റ് വേറൊരാൾക്കാവും മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് പ്രോപ്പർ സൈസ് തിരഞ്ഞെടുക്കാനുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ കറക്റ്റ് സൈസ് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പവഴി എങ്ങനെയാണ്? എളുപ്പവഴി ടേപ്പ് വെച്ചിട്ട് തന്നെ നമ്മൾ ആക്കുക. ടേപ്പ് വെച്ചിട്ട് അത് ശരിക്കും ഒരു മെഷർമെന്റ് ഉണ്ട്, ഇന്ന സൈസ് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സൈസ് കിട്ടും, അത് 32 ആണോ ഏതാണ് കാര്യങ്ങൾ നോക്കി. അത് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിന് കുറയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് പ്രോപ്പറായിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് എങ്ങനെയാണ് ഒരു ബ്രാ സൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യാറ്. പക്ഷെ പൊതുവേ ഇപ്പോഴും ആരും ആ കാര്യത്തിന് മെനക്കെടുത്തില്ല. നമ്മൾ ഇപ്പോഴും ഞാൻ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമ്പോൾ ഇക്കാര്യത്തിൽ അവർക്കൊരു അറിവില്ല. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുവാണെങ്കിലും ഇപ്പോൾ മടിയായിരിക്കും, എനിക്ക് തന്നെ ഇപ്പൊ കറക്റ്റ് സൈസ് ഇപ്പൊ എത്ര അതൊന്നും നമ്മൾ എടുക്കില്ല. നമ്മളൊരു ഊഹാബോഹം വെച്ചിട്ടാണ് ഇതാണ് ഞാൻ 32 B അല്ലെങ്കിൽ ഞാൻ 32 C അല്ലെങ്കിൽ ഞാൻ ഇതാണ് നമ്മൾ അങ്ങനെ എടുക്കുവാണ്. ഇതുപോലെ പെൺകുട്ടികൾ ഒട്ടും ശ്രദ്ധിക്കാത്ത പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോയിൽ ചെയ്യുന്നുണ്ടായിരിക്കും ഹൈജീൻ ആയിരിക്കും, ഹൈജീൻ റിലേറ്റഡ് ആയിരിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഓക്കെ ഇങ്ങനെ ശുചിത്വം പാലിക്കണം. പക്ഷേ എത്ര സ്ത്രീകൾ അതിന് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരിക്കലുമില്ല. കാരണം കൂടുതൽ മടി എന്നുള്ളൊരു കാര്യം ഫാക്ടർ ഉണ്ടോ? നമ്മൾ പറയും ഓക്കെ ഡെയിലി കുളിക്കുക എന്നുള്ള സാധനം, അപ്പോൾ ആരെയും ചോദിക്കും ആരെങ്കിലും അങ്ങനത്തെ ഉണ്ടാവും, കുളിക്കാത്ത ആൾക്കാരുണ്ടാവും, മനുഷ്യന്മാരുണ്ടായിരിക്കും, ഉണ്ടായിരിക്കും, ഉറപ്പായിട്ടുണ്ടായിരിക്കും. ടോയ്ലറ്റിൽ പോയിട്ട് വാഷ് ചെയ്യുക, വാഷ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ പാൻറ്റീസ് എടുത്തിടും മിക്ക പേരും. അല്ലാണ്ട് ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ടവൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് പാൻറ്റീസ് ഇടുന്ന എത്ര പേരുണ്ടായിരിക്കും. പക്ഷെ ഇതെന്ന് പറയുന്നതൊക്കെ ഈ യീസ്റ്റ് ഇൻഫെക്ഷൻ ഏറ്റവും സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു ഏജിലെങ്കിലും തൊട പൊട്ടുന്ന ഒരു സാധനം ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ പീരിയഡ്സ് ടൈമും കാര്യങ്ങളും, അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മോയ്സ്ചർ നിൽക്കുന്നൊരു ഏരിയ എന്ന് പറയുന്നത് അതാണ്. നമ്മൾ അവിടെയും ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം അവിടെ ഈർപ്പം നിൽക്കാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ചിലവർക്ക് ദിവസം 2 panties വരെ മാറ്റേണ്ട ആൾക്കാരുണ്ടായിരിക്കും, ഡിസ്ചാർജ് കൂടുതലാണെങ്കിൽ. അത് അങ്ങനെയെങ്കിൽ അങ്ങനെ മാറ്റിയേ പറ്റൂ. മടി പിടിച്ചിരുന്നാൽ നമ്മുടെ ഹെൽത്തിന് തന്നെയാണ് ഏറ്റവും ദോഷം വരുന്നത്. ഈ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. ആ പിന്നെ ഈ ഒരു വൾവ് ഏരിയയിൽ എല്ലാവരും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ ആ ഒരു ഭാഗത്ത് സ്മെല്ലില്ലാതാവാം, അല്ലെങ്കിൽ എങ്ങനെ അത് ഒരു ഡാർക്ക് കളറാണെങ്കിൽ എങ്ങനെ മാറ്റാം. ഇത് രണ്ടായിരിക്കും, ഇത് രണ്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം. ചിലവർക്ക് പിങ്ക് കളർ പലരുണ്ടായി, പക്ഷെ ഒട്ടും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ അനുസരിച്ച് ആ ഒരു പ്രൈവറ്റ് ഏരിയ എന്നുള്ളത് ഡാർക്ക് കളർ തന്നെ ആയിരിക്കും. അതിന് പല കാര്യങ്ങൾ, നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഇതുകളുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന ഈ അണ്ടർ ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ അതിന് വ്യത്യാസം വരും. അപ്പോൾ ഇത് ലൈറ്റൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ കോസ്മെറ്റോ, ഇപ്പോൾ പല ഡെർമറ്റോളജിസ്റ്റ് കോസ്മെറ്റോളജിസ്റ്റ് അവർ പല ട്രീറ്റ്മെൻറ്റ് ലേസറൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ ഹോം റെമഡി കൂടെ മാറില്ല. ഇനി ഒരു ഓർഡർ സ്മെല്ലിൻ്റെ കാര്യമാണെങ്കിൽ ഒരു സ്മെല്ലുണ്ടായിരിക്കും, പക്ഷെ അതൊരു വൃത്തികെട്ട പഞ്ചുള്ള സ്മെല്ലോ ആൾക്കാർക്ക് ഇത് അങ്ങനത്തെ ഒരു സ്മെല്ലല്ല. പക്ഷെ ആ ഒരു ഭാഗത്ത് ഒരു സ്മെല്ല്, ഒരു അത് PH ലെവലും കാര്യങ്ങളും സ്മെല്ലുണ്ടായിരിക്കും.
ഇത് നമ്മൾക്ക് സ്മെൽ വരുമ്പോൾ ഇതെന്തോ ഇതാണ്, പ്രത്യേകിച്ച് പീരിയഡ്സിന്റെ മുമ്പൊക്കെ ആയിട്ട് ഈ ഒരു സ്മെല്ലും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കണം, ഇതൊക്കെ നോർമൽ ആണ്, അല്ലെങ്കിൽ ഇതൊരു പേടിക്കാനുള്ള കാര്യമില്ല. ചിലവർക്ക് ഇന്ന് എനിക്കുണ്ടായിരിക്കും, പക്ഷെ നിനക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പേടിയോ, അയ്യോ എനിക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതാണ് മെയിൻ ആയിട്ട്.